എൽഐസിയുടെ പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എങ്കിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള എൽഐസിയുടെ ഈ അറിയിപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. ബിസിനസ് രംഗത്തെയും ധനകാര്യ മേഖലയിലെയും ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പുറമെ വിവിധ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LIC നിന്നും പോളിസികൾ എടുക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് LIC. ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ ക്ലെയിമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഇപ്പോൾ LIC ഉപഭോക്താക്കൾക്കായി നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന പോലെ കാലാവധി പൂർത്തിയാക്കിയ പോളിസികളുടെ മെച്യൂരിറ്റി തുക ലഭിക്കുന്നതിന് ആ പോളിസികളുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മൾ LIC കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഏത് ശാഖയിൽ നിന്നാണോ LIC പോളിസി എടുത്തിട്ടുള്ളത് ആ ശാഖയിലാണ് നമ്മൾ ആ പോളിസിയുടെ ഡോക്യുമെൻറ്റുകൾ, ആ പോളിസിയുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മൾ ക്ലെയിമിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. എന്നാൽ ഈയൊരു നിയമത്തിലാണ് ഇപ്പോൾ LIC മാറ്റം വരുത്തിയിരിക്കുന്നത്. LIC പുതിയ അറിയിപ്പ് പ്രകാരം നിങ്ങളുടെ പോളിസിയുടെ കാലാവധി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ പോളിസിയുടെ മെച്യൂരിറ്റി തുക ലഭിക്കുന്നതിന് വേണ്ടി ആ പോളിസിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഇനി നമുക്ക് രാജ്യത്തെ ഏത് LIC ഓഫീസിലും സമർപ്പിക്കാനാകും. അതായത് നിങ്ങൾ LIC ഏത് ശാഖയിൽ നിന്ന് പോളിസി എടുത്തിരുന്നാലും അതിൻ്റെ മെച്യൂരിറ്റി തുക ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്നതിന് ഇനി മുതൽ നിങ്ങൾക്ക് രാജ്യത്തെ LIC ഏത് ഓഫീസിൽ വേണമെങ്കിലും ആ പോളിസിയുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാനാകും എന്നതാണ് ഇതിനർത്ഥം. ഇതനുസരിച്ച് LIC രാജ്യത്തുള്ള ഏത് ശാഖയിലോ അല്ലെങ്കിൽ കസ്റ്റമർ സോണിലോ അതും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഓഫീസിലോ നിങ്ങൾക്ക് LIC ക്ലെയിമുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാനാകും. മാത്രമല്ല LIC ഡിവിഷണൽ ഓഫീസുകൾ വരെ നമുക്ക് പോളിസിയുമായി ബന്ധപ്പെട്ട ക്ലെയിം ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഡിജിറ്റൽ മാർഗത്തിലൂടെ LIC അതാത് ശാഖകളിലേക്ക് അയക്കുന്നതാണ്. കാരണം നിങ്ങൾ ഏത് ശാഖയിൽ നിന്നാണോ പോളിസി എടുത്തിട്ടുള്ളത് ആ ശാഖയിൽ തന്നെ ആയിരിക്കും ആ പോളിസിയുടെ പേയ്മെൻറ്റ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംവിധാനം LIC നടപ്പാക്കിയിരിക്കുന്നത്. 2021 March 31 വരെ ഈ ഒരു പുതിയ സംവിധാനം കൂടി നിലവിലുണ്ടായിരിക്കുമെന്ന് LIC അറിയിപ്പിൽ പറയുന്നു. LIC ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുതിയൊരു സംവിധാനം ഉപഭോക്താക്കൾക്ക് തികച്ചും പ്രയോജനപ്രദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മിക്ക ഉപഭോക്താക്കളും പോളിസി എടുത്തിരിക്കുന്നത് LIC ഏതെങ്കിലും ഒരു ശാഖയിൽ നിന്നായിരിക്കും. എന്നാൽ ഇപ്പോൾ അവർ താമസിക്കുന്നത് ജോലി സംബന്ധമായോ മറ്റുള്ള കാരണങ്ങളാലോ മറ്റ് നഗരങ്ങളിലായിരിക്കും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ മെച്യൂരിറ്റി തുക ലഭിക്കുന്നതിനായി പോളിസി എടുത്ത ശാഖയെ തന്നെ സമീപിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.